ആഴിയിൽ നാം കടന്നു പോയിടലും അത് നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലും. യേശാ ഇമ്മാനുവേൽ താൻ നടത്തിടുമേ എന്ന് നമ്മൾ ഗംഭീരമായി പാടാറുണ്ട്. അതേ സഹോദരങ്ങളെ, നീ എനിക്കുള്ളവൻ തന്നെ. ദൈവത്തിന്റെ ജനത്തെ നോക്കി കർത്താവ് പറയുന്നു, നീ പഞ്ചായത്ത് വകയല്ല, ലോകത്തിനും പിശാചിനും തട്ടിക്കളിക്കേണ്ട ഫുട്ബോൾ അല്ല, നീ എന്റെ വകയാണ്, നീ എന്റെ പ്രൈം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നീ എന്റെ വകയാണ്, നീ ലോകത്തിനും എനിക്കും വേണ്ടി ഉള്ളവനല്ല. 100% ദൈവം പറയുന്നു, നീ എന്റേതാണ്, ഞാൻ വേറൊരുത്തന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല, നീ എന്റേതാണ്. പക്ഷെ നീ എന്റേതാകുമ്പോൾ ചില അവസരങ്ങളിൽ നീ കടന്നു പോകേണ്ടതായ ചില അവസ്ഥകളുണ്ട്. ചില സ്തോത്ര വെള്ളങ്ങൾ നിനക്കുണ്ട്, ചില തീയും നിനക്കുണ്ട്. ചില വെള്ളങ്ങൾ നിനക്കുണ്ട്, ചില തീയും നിനക്കുണ്ട്. അതേ ക്രിസ്തീയ ജീവിതം ചിലപ്പോൾ നല്ല അവസ്ഥകളിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചില മോശം കാലാവസ്ഥകളിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകാറുണ്ട്. തിരുവചനം പറയുന്നു, ദൈവം പർവ്വതങ്ങളെ ദൈവം മാത്രമല്ല, ദൈവം താഴ്വരയുടെയും ദൈവം കൂടിയാണ്. ചില അവസരങ്ങളിൽ മനോഹരമായ ജയത്തിൻ്റെ ആരവാരങ്ങളുടെ സ്തോത്രം ഉത്തുംഗ ശൃംഗങ്ങളിൽ അഥവാ ഒരു കൊടുമുടിയിൽ ദൈവം നിങ്ങളെ നിർത്താറുണ്ട്. അതേ സമയത്ത് ചില സന്ദർഭത്തിൽ ദൈവം ചില താഴ്വരകളിലൂടെ നിങ്ങൾ നടത്താറുണ്ട്. എന്നാൽ പർവ്വതത്തിന് മുകളിൽ കൂടെ ഇരിക്കുന്ന അതേ ഇമ്മാനുവേൽ താഴ്വരയിലും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവത്തിന്റെ പ്രധാനപ്പെട്ട, യേശുവിന്റെ പ്രധാനപ്പെട്ട പേരുകൾ ഒന്നാണ് ഇമ്മാനുവേൽ. സ്തോത്രം. യെശയ്യാ 7:11, മത്തായി 1:22, ആവർത്തിച്ച് രണ്ട് പ്രാവശ്യം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഗോഡ് ഈസ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ധൈര്യമായിരിക്കുക, ഇന്നും ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ കൂടെ ഇരുന്ന ദൈവം, വയസ്സാകാത്ത ദൈവം, പെൻഷൻ പറ്റാത്ത ദൈവം, ബലം ക്ഷയിക്കാത്തവനായ ദൈവം, സ്നേഹം കുറയാത്തവനായ ദൈവം, നിത്യനായ ദൈവം, ഒരിക്കലും മാറ്റമില്ലാത്തവനായ ദൈവം ഇന്ന് പകരം നിന്നോട് കൂടെയുണ്ട്. ദൈവപൈതലെ, നീ ഒറ്റയ്ക്കല്ല, നീ അനാഥനല്ല, നീ അനാഥയല്ല. നിനക്കൊരിക്കലും അനാഥൻ ആകുവാൻ കഴിയത്തില്ല, നിനക്കൊറ്റപ്പെടുവാൻ കഴിയത്തില്ല. ദൈവം നിന്നോട് കൂടെ, ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നാൽ സ്തോത്രം, യേശു കർത്താവിലേക്ക് നോക്കുക. കർത്താവായ യേശു, സ്തോത്രം, ഈ ലോക ജീവിതത്തിലായിരുന്നപ്പോൾ അവൻ ബേത്ലഹേമിൽ ജനിച്ചു, അവൻ നസ്രത്തിൽ വളർന്നു. കർത്താവായ യേശു, സ്തോത്രം, മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, യോർദാനിൽ സ്നാനപ്പെട്ടു, വീണ്ടും സ്തോത്രം ഗലീല മുതൽ അവൻ പ്രസംഗിച്ചു തുടങ്ങി. ഒരു ഗദശമനിയിൽ യേശു പ്രാർത്ഥിച്ചു, ഒരു ഗോൽഗോഥയിൽ മരിച്ച് അടക്കപ്പെട്ടു. കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലും നല്ല കാലാവസ്ഥ, നല്ല സ്ഥലങ്ങളിലൂടെ തന്നെ കടന്നുപോയി. മോശ സാഹചര്യങ്ങളിലൂടെ യേശു കർത്താവ് കടന്നുപോയി. മരുഭൂമി നല്ലൊരു സ്ഥലമല്ല, പക്ഷേ കർത്താവ് അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഗബദ എന്ന കൽത്തളം നല്ലൊരു സ്ഥലമല്ല, അവിടെ അവനെ അടിച്ച് തകർക്കപ്പെട്ടു. ഗദശമനയിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ വിയർപ്പ് രക്തത്തുള്ളിയായി. മാനസിക സംഘർഷത്തിന്റെ സ്ഥലമാണ് ഗദശമന. ഗോൽഗോഥ ഒരു നല്ല സ്ഥലമല്ല. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ നല്ല സന്ദർഭങ്ങളുണ്ട്, സ്തോത്രം, മോശം സന്ദർഭങ്ങളുണ്ട്. മനുഷ്യർ, ഫാൻസ് നിങ്ങളുടെ നല്ല കാലത്ത് കൂടെ ഇരിക്കും. ഞാൻ ആവർത്തിക്കട്ടെ, ഫാൻസ് നിങ്ങളുടെ നല്ല കാലത്ത് കൂടെ ഇരിക്കും. എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്തവനായ കർത്താവ് ഏത് കഷ്ടങ്ങളിലും ഏറ്റുമെടുത്ത തുണിയായിരിക്കും. 46-ാം സങ്കീർത്തനം അങ്ങനെ തന്നെ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാക്കുന്നു. അടുത്ത വാക്യം, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണിയായിരിക്കുന്നു. ദൈവം കൂടെയുണ്ട്, പക്ഷെ ഏറ്റവും അടുത്ത തുണിയായി. കഷ്ടതകൾ വരുമ്പോൾ അല്പവും ഗ്യാപ്പില്ലാതെ ഏറ്റവും അടുത്ത് ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. Thank you.